ഹായ് ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ ടിക്കറ്റ് ബുക്കിംഗ് ഒന്ന് നോക്കാം. ശരിക്കും ഇന്ന് നമുക്കറിയാലോ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആകുമ്പോൾ നോർമലി ഏത് സിനിമയ്ക്കാണെങ്കിലും കുറച്ച് കളക്ഷൻ കുറയേണ്ട ദിവസമാണ്, കാരണം രാവിലെ ഒന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ എന്തായാലും ഉച്ചയ്ക്കാണ് നോക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് കൊച്ചിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു തിരക്ക് കാണാം, നമുക്കിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലത്തെ അത്രയും തിരക്കൊന്നും നമുക്ക് എന്താണെങ്കിലും ഇല്ല, പലയിടത്തും ഈ പറഞ്ഞ പോലെ ഗ്രീൻ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ പലരും പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യാണ്. അത് ഞാൻ നോക്കിയതിനകത്ത് ഏകദേശം ഒരു 50% ആണ് ഓക്യുപ്പൻസി കഴിഞ്ഞത്. അത് ഏകദേശം 4 മണിയുടെ 5 മണിയുടെ ഷോ ആണ്. പക്ഷേ 2 മണി ആ ടൈമിലേക്കുള്ള ഷോ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ് കാണിക്കുന്നത്. പലയിടത്തും ഹൗസ്ഫുള്ളും കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച സ്ക്രീനാണ്. ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം അറിയാൻ പറ്റും ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്. അതായത് ഇപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ ഒരു മിനിറ്റ് ഇപ്പം നമുക്ക് പറയാം. അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആശീർവാദ് സിനി കോംപ്ലക്സിലേക്ക് നോക്കുമ്പോൾ അവിടെ 2.5 ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 92% 35,000 പേര് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ലൈക്ക് പറഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നല്ല മികച്ച ഒരു ഡൗൺ ആവുന്നില്ല ആ സിനിമയുടെ റേറ്റിംഗ് എന്ന് തന്നെ പറയാം. ഇപ്പം നോക്കുമ്പോൾ ഒട്ടുമിക്ക ഇടങ്ങളിലും ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ചിലയിടങ്ങളിൽ ഹൗസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. 2 മണി തൊട്ടുള്ള ഷോയുടെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ 7-8 ഷോകളിലെടുത്ത് ഒരു ഷോ ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത്. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആദ്യത്തെ 4 റോ അതിനകത്തിൽ പിന്നെയും കിടക്കുകയാണ്. ഇത് പിന്നീട് നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ആലപ്പുഴ, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് കോഴിക്കോട് നിൽക്കാം. കോഴിക്കോട് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നിന്നത് അതേപോലെ തന്നെയാണ്. ഇപ്പൊ ഫസ്റ്റ് ഷോ ഒക്കെ നോക്കുമ്പോൾ 2 മണിയുടെ ഷോ ഹൗസ്ഫുൾ ആണ്, ബാക്കി എല്ലായിടത്തും ഓൾമോസ്റ്റ് ഫുൾ ആണ്. കോഴിക്കോട് പ്രത്യേകിച്ച് ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ യാതൊരു മാറ്റവും ഇല്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയും കണ്ടത് അതേപോലെ തന്നെയുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല ലെവലിലുള്ള റെഡ് കളറിലാണ് നിൽക്കുന്നത്. ഇതിപ്പോ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഹൗസ് ഫുൾ ഷോസുകൾ കാണുന്നുണ്ട്. തിരുവനന്തപുരമാണ്, തിരുവനന്തപുരത്ത് നല്ല ഹൗസ് ഫുൾ ശ്രമിക്കുക. കൊല്ലമാണ്, കൊല്ലത്ത് ഹൗസ് ഫുൾ ഷോസ് ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഇടത്ത് ഗ്രീൻ ഉണ്ട്, റെഡും ഉണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ മുകളിലുള്ള ഒരു ബുക്കിംഗ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം ഹൗസ് ഫുൾ ആകും എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം എടുത്ത് നോക്കുമ്പോൾ അവിടെയും ഹൗസ് ഫുൾ ഷോസ് കൂടുതൽ കാണുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊന്നും എനിക്ക് അത്രയും ഹൗസ് ഫുൾ ഷോസ് ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഞായറാഴ്ച ഒഴിക്കുക, അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച ഹൗസ് ഫുൾ ഷോസ് ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ഇടത്ത് അവൈലബിൾ ആണ്. പക്ഷേ 2 മണി 3 മണി ഷോസ് ഹൗസ് ഫുൾ ആയിട്ട് പലയിടത്തും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ശനിയാഴ്ച വരെ അങ്ങനെ കണ്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള കുറയണമെങ്കിൽ കണ്ടെങ്കിലും ഹൗസ് ഫുൾ കണ്ടിരുന്നില്ല. പക്ഷെ ഇവിടെ കൂടുതൽ ഹൗസ് ഫുൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാം. ഞാൻ കുറേ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഉദ്ദേശിക്കേണ്ട, 5-6 എണ്ണമാണ് ഞാൻ കണ്ടത്, അതാണ് കുറയുന്നത് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഞാൻ അത് കയറി നോക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല. പലരും പറയുന്നുണ്ട് പല സ്ഥലങ്ങളും നോക്കണം എന്നുള്ളത്. ചെറിയ വീഡിയോ ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. തൃശ്ശൂർ നമ്മൾ നോക്കിയില്ല. അപ്പൊ തൃശ്ശൂർ നോക്കാനുണ്ട്. തൃശ്ശൂർ നമുക്ക് എന്തുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് പോകാന്ന്, കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂർ എപ്പോഴും ബുക്ക് മൈ ഷോയിൽ ഗ്രീൻ കളറാണ് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് നമുക്കറിയാം അവിടെയൊക്കെ ചോദിക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. സെക്കൻഡ് ഷോയും തേർഡ് ഷോയും ഒക്കെ കളിച്ചു എന്നറിയാം. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബുക്ക് മൈ ഷോ നോക്കിയാൽ അവിടെയും ഫുൾ ആവാറുണ്ട്. ഇപ്പൊ തൃശ്ശൂർ നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ പലയിടത്തും ഗ്രീൻ കളറൊക്കെ തന്നെയാണ് കാണുന്നത്. അത്യാവശ്യം കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളത്. എന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.